തിയേറ്റർ മേഖലയിലെ അടച്ചിടൽ അനന്തമായി നീളും. തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. ലോക്ക്ഡൗൺ ആരംഭിക്കുന്നതിന് മുമ്പ് നിയന്ത്രണം വന്ന മേഖലയാണ് സിനിമാ തിയേറ്റർ മേഖല. കൊറോണ പകർച്ച ഭീഷണി കാരണം മറ്റു മേഖലകൾക്ക് ഇളവ് വന്നാലും തിയേറ്റർ രംഗത്തിന് ഇളവുണ്ടാകില്ല. 2.5 മണിക്കൂർ വരെ ഒന്നിച്ച് ചെലവഴിക്കേണ്ടി വരുമെന്നതിനാലാണ് ഈ രംഗത്തിന് ഇളവ് നൽകുവാൻ കഴിയാത്തത്. കൊറോണ ഭീഷണി പൂർണ്ണമായി മാറുന്നതുവരെ തിയേറ്റർ അടച്ചിടേണ്ടി വരുമെന്ന നിഗമനം ഉടമകൾക്കും ചലച്ചിത്ര മേഖലയ്ക്കുമുണ്ട്. ഇപ്പോൾ തന്നെ ഓണക്കാല റിലീസുകൾ നിശ്ചയിച്ചിരുന്നവർ അതിൽ നിന്നും പിന്നോക്കം പോയി. ഡിസംബറിലെ ക്രിസ്മസ് റിലീസുകളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അന്നും കോവിഡ് പ്രതിസന്ധി പൂർണ്ണമായും അകലുവാനുള്ള സാധ്യത പ്രവചിക്കാനാകില്ല. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ വരുന്നതിനും മാസങ്ങൾക്ക് മുൻപേ തന്നെ തിയേറ്റർ മേഖലയിലെ മാന്ദ്യം അനുഭവപ്പെട്ടിരുന്നു. ഇതിനാൽ തൊഴിലാളികൾക്ക് നിലവിലെ അവസ്ഥയിൽ പിന്തുണയേകി കൂടെ നിർത്തുവാനുള്ള സാഹചര്യത്തിലല്ല മാനേജ്മെന്റുകൾ. ഇതുവരെ എന്ന് തുറക്കുന്ന ഇതുവരെ സർക്കാരിൽ നിന്ന് ഒരു തീരുമാനം വന്നിട്ടില്ല. ഒരുപാട് റിലീസുകൾ വരാനുണ്ട്. മറ്റുള്ള മേഖലകളിലെല്ലാം ഇളവുകൾ കൊടുത്ത് സ്ഥാപനങ്ങൾ തുറന്നു. ഞങ്ങളുടെ ഈ തിയേറ്ററിൻ്റെ മാത്രം ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതേപോലെ തിയേറ്റർ സ്റ്റാഫായ തിയേറ്റർ തൊഴിലാളികളായ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. ഇതുവരെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇത്രയും സ്റ്റാഫുകളുണ്ട്. ഇതുവരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രൊജക്ടർ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കറണ്ട് ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് അതിപ്പോൾ കട്ട് ചെയ്യും. മിനിമം ചാർജ് അടയ്ക്കണമെന്ന് പറഞ്ഞു നോട്ടീസിൽ LCT നോട്ടീസ് വന്നിട്ടുണ്ട്. വളരെ ദുഃഖകരമായ കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്നും വിശ്വസിക്കുന്നു. ധാരാളം റിലീസുകൾ വരാനുണ്ട്. ഇനിയും ധാരാളം റിലീസുകൾ വരാനായിട്ടുണ്ട്. ബഡ്ജറ്റ് ചിത്രങ്ങളൊന്നും ഈ വർഷം ഇനി ഉണ്ടാവില്ല. അതെല്ലാം അടുത്ത വർഷത്തേക്ക് മാറ്റിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി തുറന്നാലാണെങ്കിലും വലിയ പ്രതീക്ഷയില്ല. സിനിമ തിയേറ്ററിൻ്റെ 3 മാസമായി ഇത് അടച്ചിട്ടിട്ട് നമുക്കൊരു ജോലിയില്ല. വേറെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. 3 മാസം കൊണ്ട് ഇത് അടച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഈ 25 വർഷം കൊണ്ട് ഈ മേഖലയിലാണ്. വലിയ കഷ്ടത്തിലാണ്. ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ തുറന്നു. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ അടഞ്ഞു കിടന്നാലും ബാധ്യതകളാണ്. തിയേറ്ററും അനുബന്ധ സംവിധാനങ്ങളും സംരക്ഷിക്കണം. പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് സാങ്കേതിക സംവിധാനങ്ങളെ തകരാറിലാക്കും. അതിനാൽ നിശ്ചിത സമയം ഇവ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നു. അനാവശ്യമായി വൈദ്യുതി ചെലവ് ഇത് സൃഷ്ടിക്കും. വൃത്തിയാക്കാതിരുന്നാൽ സീറ്റുകളും മറ്റും പൊടി പിടിച്ച് നശിക്കും. ഇതിനാൽ നിരന്തരം ശുചീകരണം നടത്തണം. ഇതിനാവശ്യമായ തൊഴിലാളികളെ നിർത്തണം. നേരത്തെ തന്നെ വിവാഹങ്ങൾക്കുൾപ്പെടെ സൗകര്യമൊരുക്കി അത്തരം വരുമാന സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് തിയേറ്റർ ബിസിനസ് രംഗം ലാഭം നേടിയിരുന്നത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളാൽ അത്തരം സാധ്യതകളും അടഞ്ഞു. ഓഡിറ്റോറിയങ്ങളിൽ വിവാഹങ്ങൾ നടത്തുന്നതിന് ഇനി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇതിൽ 3 മാസമായിട്ട് അടച്ചിട്ടേക്കാണ്. ബാക്കി എല്ലാ മേഖലകളും ഇതാണ്. നമുക്കും പ്രശ്നങ്ങളാണ്, ഒരു നിവൃത്തിയില്ല. പിന്നെ കല്യാണങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു. ഇപ്പോൾ കല്യാണമില്ല. പൈസ ഇപ്പോൾ വാങ്ങി അഡ്വാൻസ് കിട്ടിയ പൈസയൊക്കെ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്നു. ജോലിക്കാർക്ക് പണിയില്ല. ഒരു വരുമാനവുമില്ല. ഒന്നുമില്ല. തിയേറ്ററും കാടി കയറി ആകെ നാശമായി കിടക്കണം. മഴയും വെള്ളവും കാറ്റും കാറ്റടിച്ച് കുറേ ഷീറ്റുകൾ ഇപ്പോൾ പൊട്ടി. എൻ്റെ മോളിൽ കിടന്ന് അപ്പുറത്തെ സൈഡിൽ കിടന്ന് ഷീറ്റ് മാത്രം പൊട്ടി. ഒരുപാട് നഷ്ടത്തിലാണ് കാര്യങ്ങൾ. വലിയ പാടാണ്. ഈ കിടക്കാൻ പോകുകയാണെങ്കിൽ ജീവിക്കാനൊരു മാർഗമല്ലാത്ത സ്റ്റേജിലോട്ട് നീങ്ങി. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.